പത്താം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന ചാപ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാപ്റ്ററിൻ്റെ ഏകദേശം പത്ത് പാരഗ്രാഫുകൾ കഴിഞ്ഞ പാർട്ട് വീഡിയോ ക്ലാസ്സുകളായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു ഇന്ന് പതിനൊന്നാമത്തെ പാരഗ്രാഫ് മുതലാണ് ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും കൂടെ വെക്കുക വീഡിയോ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫ് കഴിയുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കുക ലവൻത്ത് പാരഗ്രാഫിൽ പറയുന്നത് ഹി വെയ്റ്റഡ് ഫോർ മീ ടു സ്പീക്ക്

പതിനഞ്ച് ഡോളർ സ്കൂളിലേക്ക് അടക്കണം എങ്കിലേ അവാർഡ് കിട്ടുള്ളൂ ഈ വിവരം പറയാൻ വേണ്ടി മാർത്തിയെ പ്രിൻസിപ്പൾ വിളിപ്പിച്ചു ആ വിവരം മാർത്തിയോട് പറഞ്ഞു മാർത്ത എന്തു പറഞ്ഞു എൻ്റെ ഗാർഡിയൻ ആയിട്ടുള്ള ഗ്രാൻഡ് ഫാദറോട് പറഞ്ഞിട്ട് ഞാൻ എന്തു ചെയ്തു തരാം നാളെ വന്നിട്ട് പറഞ്ഞാൽ പോരേന്ന് ചോദിച്ചു അങ്ങനെ ഗ്രാൻഡ് ഫാദറിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്നു വീട്ടിലേക്ക് പോയപ്പോൾ ഗ്രാൻഡ് ഫാദർ പാടത്താണ് അപ്പോൾ അങ്ങനെ പാടത്ത് പോയിട്ട് ഗ്രാൻഡ് ഫാദറിനോട് പറയാണ് ഹീ വെയ്റ്റഡ് ഫോർ മീ ടു സ്പീക്ക് അദ്ദേഹം ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു ഐ ക്ലിയർ മൈ ത്രോട്ട് ത്രോട്ട് തന്നെ തൊണ്ട ഞാൻ ഒന്ന് എൻ്റെ സംസാരം എന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് എൻ്റെ തൊണ്ടയൊക്കെ ഒന്ന് നമ്മൾ കാണിക്കില്ലേ തൊണ്ടയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നെർവസ്ലി എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഐ ക്ലാസ് മൈ ഹാൻഡ്സ് ബിഹേയിൻ മൈ ബാക്ക് ബിഹേയിൻ തന്നെ പിറകില് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇൻ ഫ്രണ്ട് ഓഫ് എൻ്റെ കൈകൾ ഞാൻ ബാക്കിലേക്ക് മുറുകി പിടിച്ചു ക്ലാസ് എന്ന് പറഞ്ഞാൽ മുറുകി പിടിച്ചു എന്തിന് സോ ഹി വുഡിൻ സീതും ഷേക്കിംഗ് എൻ്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഫാദറിനോട് ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മാർത്ത പറയാണ് ഹാവ് എ ബിഗ് ഫേവർ ടു ആസ്ക് യു ഫേവർ മീനിങ് ഉപകാരം എനിക്ക് നിങ്ങൾ ഒരു ഉപകാരം ചെയ്യണം ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ട് ഐ സെഡ് ഇൻ സ്പാനിഷ് ഏത് ഭാഷയിലാണ് പറഞ്ഞത് സ്പാനിഷ് ഭാഷയിലാണ് പറഞ്ഞത് ദ ഓൺലി ലാംഗ്വേജ് ഹി ന്യൂ മുത്തച്ഛനറിയുന്ന ഒരേ ഒരു ഭാഷ ഏതാണ് സ്പാനിഷ് ആണത് കൊണ്ട് സ്പാനിഷ് ഭാഷയിലാണ് പറഞ്ഞത് ഹി സ്റ്റിൽ വെയ്റ്റഡ് സൈലൻ്റ്ലി മാർത്ത ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്താണ് ഐ ഹാവ് ബിഗ് ഫേവർ ടു ആസ്ക് യു എന്ന് മാർത്തപ്പോൾ ഗ്രാൻഡ് ഫാദർന്ന് പറഞ്ഞില്ലേ എനിക്കൊരു ഉപകാരം നിങ്ങൾ ചെയ്യണം ഒരു കാര്യം പറയാണ്ട് തരണല്ലേ ഇത് കേട്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ഗ്രാൻഡ് ഫാദർ അധികം സംസാരിക്കാത്ത ഒരാളാണ് ഈ വെയ്റ്റഡ് സൈലൻ്റ്ലി അദ്ദേഹം നിശബ്ദമായി വീണ്ടും ഞാൻ പറയുന്നത് കാത്തിരുന്നു ഐ ട്രൈഡ് അഗെയിൻ ഞാൻ വീണ്ടും പറഞ്ഞു ഗ്രാൻഡ് പാ മുത്താ ദിസ് ഇയർ ഈ വർഷം മുതൽ ദ പ്രിൻസിപ്പൽ എന്നോട് പ്രിൻസിപ്പൾ പറഞ്ഞതാണ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഫ്രീ സ്കൂളിലെ അവാർഡായിട്ടുള്ള നല്ല മാർക്ക് നേടുന്ന കുട്ടിക്ക് കൊടുക്കുന്ന അവാർഡായിട്ടുള്ള സ്കോളർഷിപ്പ് ജാക്കറ്റ് അത് വെറുതെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു ഇറ്റ്സ് ഗോയിങ് ടു കോസ്റ്റ് ഫിഫ്റ്റീൻ ഡോളേഴ്സ് അതിൻ്റെ ചിലവിലേക്ക് പതിനഞ്ച് ഡോളർ സ്കൂളിലേക്ക് അടക്കണമെന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു ആൻഡ് ഐ ഹാവ് ടു ടേക്ക് ദ മണി ഇൻ ടുമോറോ എനിക്കാണ് ഈ വർഷം സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടാനുള്ള ചാൻസ് മുഴുവൻ പക്ഷെ നാളെ തന്നെ പണം കൊടുത്താൽ എനിക്ക് അവാർഡ് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു അതർവൈസ് അല്ലാത്ത പക്ഷം പണം കൊടുക്കാൻ വിട്ടുപോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗിവൺ ടു സം വൺ എൽസോ എനിക്ക് പകരം ആ മറ്റാർക്കെങ്കിലും ആ ജാക്കറ്റ് ആ അവാർഡ് കിട്ടുമോ അതെനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല ദ ലാസ്റ്റ് വേർഡ്സ് ഗെയിം ആ ഔട്ട് ഞാൻ ഈഗർ റഷ് മാർത്തക്ക് അവസാനം പറഞ്ഞത് മുറിയിപ്പിക്കാൻ കഴിഞ്ഞില്ല കാരണം സങ്കടം വന്നു മാർത്തക്ക് എനിക്ക് കാശ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് കിട്ടേണ്ട അവാർഡ് മറ്റു കുട്ടികൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ മാർത്തക്ക് സങ്കടം വന്നു ഈ പതിനൊന്നാം പാരഗ്രാഫിൽ പറയുന്നത് മാർത്ത ഗ്രാൻഡ് ഫാദറിനെ കാണാൻ വേണ്ടി പോയിട്ട് മാർത്ത ആടെ ചെന്നു ഗ്രാൻഡ് ഫാദറെ മാർത്തേലും പറയാൻ വേണ്ടി കാത്തിരുന്നു മാർത്ത സങ്കടത്തോടെ ദേ വിഷമത്തോടെ ടെൻഷനോടെ പറഞ്ഞു മൊത്തത്തിൽ ഒരു കാര്യം പറയാനുണ്ട് എനിക്ക് നിങ്ങളൊരുപകാരം ചെയ്യണമെന്ന് പറഞ്ഞു മാർത്ത ഗ്രാൻഡ് ഫാദറിനോട് സംസാരിച്ച ഭാഷ ഏതാണ് സ്പാനിഷ് ഭാഷയാണ് കാരണം ഗ്രാൻഡ് ഫാദറിന് അറിയുന്ന ഒരേ ഒരു ഭാഷ സ്പാനിഷ് സ്പാനിഷാണ് പന്ത്രണ്ടാമത്തെ പേഗ്രാഫിൽ പറയാൻ എന്താണ് മാർത്ത പറയാണ് പ്രിൻസിപ്പൾ പറഞ്ഞ കാര്യം മാർത്ത ഗ്രാൻഡ് ഫാദറിനോട് പറയാണ് പതിനഞ്ച് ഡോളർ കൊടുത്താലേ കുട്ടികളോ അല്ലെങ്കിൽ വേറെ കുട്ടികൾക്ക് അത് കൊടുക്കും എനിക്ക് കിട്ടേണ്ട അവാർഡ് മറ്റു കുട്ടികൾ കൊണ്ടുപോകുമെന്ന് മാർത്ത പറയാണ് ഇത് കേട്ടപ്പോൾ ഗ്രാൻഡ് ഫ സ്ട്രൈറ്റ് ആൻഡ് അപ്പ് ടയർഡ്ലി ഗ്രാൻഡ് ഫ അവിടെ പാടത്ത് ഇനി ഇരുന്നുകൊണ്ടെന്ന് ജോലി ചെയ്യുകയാണ് അവിടെ നിന്ന് വളരെ ക്ഷീണത്തോടെ നിവർന്നിരുന്നു നിവർന്നു നിന്നു ആ ലീവൻ ഡിസ് ചിൻ ഓൺ ദ ഹോ ഹാൻഡിൽ കയ്യിൽ കൈക്കോട്ട് ഉണ്ടായിരുന്നു ഹോ എന്നാണ് കൈക്കോട്ട് ആ കൈക്കോട്ടിൻ്റെ പൊടുത്തത്തിൽ താടിയല് ചാരി വെച്ചിട്ട് ലീന്നാണ് ചാരി നിൽക്കുക ചാരി വെച്ചിട്ട് അങ്ങനെ നിന്നു അവിടെ ഹി ലുക്ക്ഡ് ഔട്ട് ഓവർ ദ ഫീൽഡ് അദ്ദേഹം അപ്പോഴും ശ്രദ്ധ കൃഷിയിലാണ് പാടത്തേക്ക് നോക്കി എന്നിട്ടോ ഹിൽ ദാസ് ഫിൽഡ് വിത്ത് ടൈനി ഗ്രീൻ ബീം പ്ലാൻസ് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ചെറിയ ചെറിയ കൃഷികൾ ചെറിയ ചെറിയ ചെടികളൊക്കെ ഉള്ള കൃഷി അദ്ദേഹം ഉറങ്ങിയാൽ നോക്കി ഐ വെയ്റ്റഡ് ഞാൻ കാത്തിരുന്നു ഡെസ്പറേറ്റ്ലി ഹോപ്പിംഗ് ഹി വുഡ് സേ ഐ കുഡ് ഹാവ് ദ മണി ഇപ്പോൾ പറയും എന്നാൽ പണം കൊണ്ടുപോയിക്കോ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടിയല്ലോ അവാർഡ് കിട്ടല്ലേ കൊണ്ടുപോയിക്കോന്ന് കരുതി എന്ന് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് പണം കിട്ടുമെന്ന് ഞാൻ കരുതി ഹിറ്റ് ആൻഡ് ടു മീ അദ്ദേഹം എൻ്റെ നേരെ തിരിഞ്ഞിട്ട് അനാസ് ടേൺ ടു മീ എൻ്റെ നേരെ തിരിഞ്ഞിട്ട് അനാസ്ക്രി ക്വാറ്റലി എന്നോട് വളരെ പതുക്കെ ചോദിച്ചു വാട്ട് ഡസ് എ സ്കോളർഷിപ്പ് ജാക്കറ്റ് മീൻ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആര് ചോദിച്ചു മാർത്തയോട് അദ്ദേഹത്തിൻ്റെ മാർത്തയുടെ ഗ്രാൻഡ് ഫാദർ ചോദിച്ചു എന്താ ചോദിച്ചത് വാട്ട് ഡസ് എ സ്കോളർഷിപ്പ് ജാക്കറ്റ് മീൻ അപ്പോൾ മാഡത്തി ഇത്രയും നേരം അവിടെ നിന്ന് പറഞ്ഞു സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടും സ്കൂളിൽ നിന്ന് കിട്ടണമെങ്കിൽ പതിഞ്ച് രൂപ അടക്കണം സ്കോളർഷിപ്പ് ജാക്കറ്റ് ഈ വർഷം എനിക്കാണ് കിട്ടേണ്ടത് പക്ഷേ ഒരു കാശ് കൊടുക്കാൻ പറയുന്നുണ്ട് കാശ് കൊടുത്തില്ലെങ്കിൽ ജാക്കറ്റ് എൻ്റെ അവാർഡ് നഷ്ടപ്പെടുന്ന ഒരുപാട് തവണ പറഞ്ഞു അവസാനം അദ്ദേഹം ചോദിക്കുകയാണ് എന്താണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് ഐ ആൻസർ അടിക്കലേ ഞാൻ പെട്ടെന്ന് പറഞ്ഞു മേ ബി ദിവർമാസ ചാൻസ് അഥവാ പണം കിട്ടിയാലോ എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഇറ്റ് മീൻസ് യു ഹാവ് വേണ്ട ഇറ്റ് ബൈ ഹാവിങ് ദ ഹയസ്റ്റ് ഗ്രേസ് ഫോർ എയ്റ്റ് ഇയേഴ്സ് ആൻഡ് ദസ് വൈ ദി ആർ ഗിവിംഗ് ടു യു ഒരു സ്കൂൾ ആ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ഒന്നാം ക്ലാസ് മുതൽ എട്ട് വർഷവും തുടർച്ചയായി ഉയർന്ന മാർക്ക് നേടിക്കഴിഞ്ഞാൽ ആ മാർക്ക് നേടിയതിന് അംഗീകാരമായിട്ട് അവാർഡായിട്ട് കൊടുക്കുന്നതാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞു ടു ലേറ്റ് വളരെ വൈകിപ്പോയി ഐ റിയലൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മൈ വേർഡ്സ് ആ അവർ പറഞ്ഞ വാക്കിൻ്റെ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് അതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ള വശങ്ങൾ ഞാൻ ചിന്തിച്ചില്ല എന്ത് വശങ്ങള് ഞാനൊരു കാശിൻ്റെ കൂട്ടം പറഞ്ഞില്ല ഗ്രാൻഡ് ഫാദർ ചോദിച്ചു എന്താണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് സ്കോളർഷിപ്പ് ജാക്കറ്റ് ജാക്കറ്റിനി കാശ് വേണമെന്നല്ലേ എന്താ സ്കോളർഷിപ്പ് ജാക്കറ്റ് ചോദിച്ചു അപ്പോൾ എന്താ പറഞ്ഞത് ഒരു വിദ്യാർത്ഥി ആ പഠിച്ച് ഉയർന്ന മാർക്കും നേടിയാൽ അതിന് എന്താണ് അംഗീകാരമായി കൊടുക്കുന്നതാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് പറഞ്ഞാൽ അതിനകത്ത് എന്ത് പറഞ്ഞില്ല കാശിൻ്റെ കാര്യം പറഞ്ഞില്ല അപ്പോൾ ഇപ്പം എന്താ പറയുന്നത് ഗ്രാൻഡ് ഫാദർ ചോദിച്ചോ എന്താണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് ചോദിച്ചോ മാർത്ത അതിന് മറുപടി പറഞ്ഞാൽ എന്താണ് ഒരു വിദ്യാർത്ഥി ഒന്ന് മുതൽ എട്ടാം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ചിട്ട് എല്ലാ വർഷവും ഉയർന്ന മാർക്ക് നേടിക്കഴിഞ്ഞാൽ എട്ടാമത്തെ വർഷം സ്കൂൾ കഴിയുന്ന സമയത്ത് ഗ്രാജുവേഷൻ നൈറ്റിൽ കൊടുക്കുന്ന അവാർഡാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് മാർത്ത ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞു അതിനകത്ത് പുതിയ വാക്കുകൾ ഹോന്ന നേരത്തെ പറഞ്ഞു കൈക്കോട്ട് ലീന്ന് പറഞ്ഞാൽ ചാരുക ചിൻ എന്ന താടിയല് കേട്ടോ അപ്പോൾ മാർത്ത പറഞ്ഞത് മനസ്സിലായില്ലേ ഗ്രാൻഡ് ഫാദർ മാർ മാർത്തയോട് ചോദിച്ചതും മാർത്തതിന് മറുപടി പറഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പതിമൂന്നാമത്തെ പാരഗ്രാഫിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്

അത് എന്ത് ചെയ്തു അവിടെ നിന്നിട്ട് ചെയ്തിട്ട് പാടത്തിലുള്ള ചെറിയ ചെറിയ കളകൾ ചെറിയ വീട് സ്ഥാന കളകൾ അതായത് കൃഷിക്ക് ശല്യമായിട്ട് കൃഷിയുടെ കൂടെ വന്ന കള പുല്ലുകൾ ഉണ്ടാവുമല്ലോ അതാണ് അതൊക്കെ അവിടെ നിന്ന് പറിക്കാൻ തന്നെ തുടങ്ങി ഇത് വൺസ് ടൈം കൺസ്യൂമിങ് ജോബ് കള പറിക്കുന്ന കള പറിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം പോകുന്നൊരു ജോലിയാണ് സംതിങ്സ് ദ സ്മാൾ ഷൂസ് റൈറ്റ് നെക്സ്റ്റ് ടു ഈച്ച് അതർ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പോലെയാകും അടുത്ത് കൃഷിയുടെ അല്ലെങ്കിൽ ആ വിളവിൻ്റെ കൂടെ എന്തുണ്ടാവും പുല്ലുകൾ ഉണ്ടാവും രണ്ടുമൊപ്പമായിരിക്കും അപ്പോൾ പുല്ല് പറിക്കുമ്പോൾ വിള കൃഷി പോരാൻ പാടില്ല അത് ശ്രദ്ധിക്കണമെന്ന് ഫൈനലി സ്പോക്ക് ഇഗെൻ ആസ് ഇറ്റ് ആൻഡ് ലീവ് ക്രൈയിങ് ഞാൻ കരഞ്ഞുകൊണ്ട് പാടത്തിന് പോകും കാരണം ആദ്യമുള്ള പ്രതീക്ഷ ഗ്രാൻഡ് ഫാദർ പണം തരുന്നുമായിരുന്നു പണം കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് കൊടുത്തു കഴിഞ്ഞാൽ സ്കോളർഷിപ്പ് ജാക്കറ്റ് എനിക്ക് തന്നെ കിട്ടും വേറെ കുട്ടിയൊക്കെ കൊടുക്കില്ല എൻ്റെ പ്രതീക്ഷ എൻ്റെ സ്വപ്നം എനിക്ക് കിട്ടുമെന്ന് മാർത്ത കരുതിയതാണ് അങ്ങനെ മാർത്ത നിരാശപ്പെട്ട് പാടത്ത് നിന്ന് കറിഞ്ഞുകൊണ്ട് പോവുകയാണ് ആ സമയത്ത് പോകാൻ നേരത്ത് ഗ്രാൻഡ് ഫാർ വീണ്ടും പറഞ്ഞിട്ടുണ്ട് നിഫ് യു പേ ഫോർ ഇറ്റ് മാർത്താ ഇറ്റ്സ് നോട്ട് എ സ്കോളർഷിപ്പ് ജാക്കറ്റ് മാർത്താ നീക്കറിയും സംഘടിപ്പമൊന്നും വേണ്ട നീ പറഞ്ഞത് കാശ് വേണമെന്നല്ലേ പക്ഷേ കാശ് എന്തിനെ കൊടുക്കേണ്ട ആവശ്യം അത് അവാർഡല്ലേ ഇനി അഥവാ നീ കാശ് കൊടുത്താൽ ഇറ്റ് ഇസ് നോട്ട് എ സ്കോളർഷിപ്പ് ജാക്കറ്റ് അതൊരു അംഗീകാരമല്ലേ അവാർഡായി മാറില്ലാണ് അവാർഡുകളൊന്നും കാശ് എടുത്ത് വാങ്ങേണ്ടതല്ല അത് അർഹതണ്ടെങ്കിൽ കിട്ടേണ്ടതല്ലേ എന്ന് അതുകൊണ്ട് നീ കാശ് കൊടുത്താൽ നിനക്ക് കിട്ടുന്ന അവാർഡിൻ്റെ ആ ഒരു ക്വാളിറ്റി അതിൻ്റെ ഒരു വാല്യൂ നഷ്ടപ്പെടും അത് പിന്നെ സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവില്ല വെറുതെ ജാക്കറ്റായി മാറുന്ന ടെൽ യുവർ പ്രിൻസിപ്പാൾ അതുകൊണ്ട് നീ പ്രിൻസിപ്പളോട് പോയി പറയൂ ഐ വിൽ നോട്ട് പേ ദ ഫിഫ്റ്റീൻ ഡോളേഴ്സ് അദ്ദേഹം പറഞ്ഞ രൂപത്തിൽ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടണമെങ്കിൽ പതിനഞ്ച് ഡോളർ വേണമെന്ന് പറഞ്ഞില്ലേ ആ പതിനഞ്ച് ഡോളർ തരാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് അദ്ദേഹത്തോട് പോയി പറയൂ അപ്പോൾ ഇതാണ് ഇതിനകത്ത് പറഞ്ഞത് ഗ്രാൻഡ് ഫാദർ എന്തു പറഞ്ഞു പണം കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ അത് അവാർഡാവില്ലല്ലോ അവാർഡാണെങ്കിൽ പണം കൊടുക്കാതെ കിട്ടണം അർഹതക്കുള്ള അംഗീകാരമായിട്ടാണ് അവാർഡ് കിട്ടേണ്ടത് നീ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ അതെന്താണല്ല അവാർഡാവില്ല അതുകൊണ്ട് പ്രിൻസിപ്പളോട് പോയി പറയുക എന്ത് പണം തരാൻ മനസ്സില്ല എന്ന് പ്രിൻസിപ്പ് പോയി പറയാം പണം പണം തരാൻ തയ്യാറില്ല എന്ന് പ്രിൻസിപ്പളോട് പോയി എന്ന് പറയാണ് എന്താ പറയുന്നത് ഐ വിൽ നോട്ട് പേ ദ ഫിഫ്റ്റീൻ ഡോളേഴ്സ് ടെൽ യുവർ പ്രിൻസിപ്പൾ എൻ്റെ പ്രിൻസിപ്പളോട് പോയി പറയൂ ഐ വിൽ നോട്ട് പേ ദ ഫിഫ്റ്റീൻ ഡോളേഴ്സ് എന്നാൽ പതിനഞ്ച് ഡോളർ തരാൻ ഉദ്ദേശിക്കുന്നില്ല തരില്ല എന്ന് പോയി പറയാമെന്ന് ഇന്നത്തെ ന്യൂ വേഡ്സുകൾ വീട് പറഞ്ഞാൽ കള സ്പ്രാങ്ക് പറഞ്ഞാൽ മുളച്ച് വന്ന ഉയർന്നു വന്ന പൊന്തി വന്ന ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ നേരിയ അധികം എന്താ പറയുക കട്ടിങ് കനൊന്നുമില്ലാതെ നേരിട്ട് കയറ്റുക ഇതാണ് അതിനകത്ത് പറയുന്നത് ഐ വാക്ക്ഡ് ബാക്ക് ടു ദ ഹൗസ് മാർത്ത സങ്കടത്തോടെ വീട്ടിലേക്ക് നടന്നുപോയി പോയി മാർത്ത സങ്കടം എന്താണ് ആ ഈ കാശ് കിട്ടിയാലേ അവാർഡ് കിട്ടുള്ളൂ ചില കാശും കിട്ടിയില്ല മാത്രം അവസാനത്തെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു ഐ ലോക്ക്ഡ് മൈ സെൽഫ് ഇൻ ദ ബാത്റൂം ഞാൻ ബാത്റൂമിൽ കയറി വാതിലടച്ചു ഫോർ എ ലോങ് ടൈം ഒരുപാട് നേരം ഐ വാസ് ആൻഗ്രി വിത്ത് ഗ്രാൻഡ് ഫാദർ എനിക്കെനി ഗ്രാൻഡ് ഫാദർന്ന് ദേഷ്യം തോന്നി ഈവൻ ദോ ഐ നോ ഹി വാസ് റൈറ്റ് എനിക്കറിയാം അദ്ദേഹം പറഞ്ഞാണ് ശരി എങ്കിൽ കൂടെ എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യം തോന്നി അറിയേ വാസ് ആൻഗ്രി വിത്ത് ദ ബോർഡ് എനിക്ക് ബോർഡിനോടും ദേഷ്യം തോന്നി സ്കൂൾ കമ്മിറ്റിയോടും ദേഷ്യം തോന്നി ഹോ അവർ ദർ ആ കമ്മിറ്റി ആരൊക്കെ ഉണ്ടോ അവർക്ക് എനിക്ക് ദേഷ്യം തോന്നി വൈ ദാവ് ചെയിൻ ദ റൂൾസ് മൈ ടേൺ ടു വിൻ ദ ജാക്കറ്റ് എന്തിനാണ് അവർ എൻ്റെ ഒരു അവസരം വന്നപ്പോൾ അല്ലേ എനിക്ക് ഒരു അവസരം വന്നപ്പോൾ അവസരം വന്നപ്പോൾ എന്തിനാണ് അവർ ഇത് തീരുമാനം മാറ്റിയത് ദോസ് വർ ദ ഡേയ്സ് ഓഫ് ബിലീഫ് ആൻഡ് ഇന്നസെൻസോ ഇത്രയും കാലം എനിക്കൊരു വിശ്വാസവും ഒരു നിഷ്കളങ്കതയും ഒരു പരസ്പര കരുതലൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും സ്നേഹം ബഹുമാനക്കൊണ്ടൊക്കെ നഷ്ടപ്പെട്ടും ഇറ്റ് വാസ് എ വെരി സാഡ് ആൻഡ് വിഡ്രോൺ ഗേൾ ഹു ഡ്രാങ്ക്ഡ് ഇൻ ടു ദ പ്രിൻസിപ്പൽസ് ഓഫീസ് ദ നെക്സ്റ്റ് ഡേ അങ്ങനെ എൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ആകെ നിരാശയായി ഞാൻ സ്കൂളിലേക്ക് പിറ്റേ പോയി അങ്ങനെ പ്രിൻസിപ്പൾ എന്നെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു ദിസ് ടൈം ഹീ ഡിറ്റ് ലുക്ക് മീ ഇൻ ദൈസ് ഇപ്പോൾ അദ്ദേഹം മുഖത്തേക്കും എൻ്റെ മുഖത്തേക്കും എൻ്റെ കണ്ണിലേക്ക് അദ്ദേഹം നേരെ നോക്കുന്നുണ്ട് നേരത്തെ ഇന്നലെ വിളിച്ചപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം മുഖത്തേക്ക് നോക്കുന്നില്ല കണ്ണിലേക്കൊന്നും നോക്കുന്നില്ല ഇപ്പോൾ എന്തായാലും മാർത്ത സങ്കടപ്പെട്ട് സങ്കടം എന്തിനാണ് പ്രിൻസിപ്പൾ പറഞ്ഞാൽ പതിനഞ്ച് ഡോളർ തരില്ല എന്നാൽ പറഞ്ഞു ഗ്രാൻഡ് ഫാദർ തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇനി എന്തായി പ്രതീക്ഷ എല്ലാം അസ്തമിച്ചു പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു ജാക്കറ്റ് കിട്ടില്ല എന്ന് മനസ്സിലാകി ഇപ്പം മാർത്ത സങ്കടപ്പെട്ട് വീട്ടിലേക്ക് പോയി ഒരുപാട് കരഞ്ഞു പിറ്റേ സ്കൂളിലേക്ക് പോയി നിരാശയായി സ്കൂളിലേക്ക് പോയി പ്രിൻസിപ്പൾ മാർത്തേ ഓഫീസിലേക്ക് ഒളിപ്പിച്ചിട്ടാണ് എന്തിന് ഇന്നലെ പറഞ്ഞ കാര്യം എന്തായാലും ചോദിക്കാൻ വേണ്ടിയിട്ട് പതിനഞ്ച് ഡോളറിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടി മാർത്തേ ഓഫീസിലേക്ക് വിളിപ്പിച്ചു കാണാം വാട്ടിഡ് യു ഗ്രാൻഡ് ഫാദേഴ്സ് എന്ന് ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ എന്തെങ്കിലും പറഞ്ഞു പോയിക്കാ ഐ വെരി സ്ട്രൈറ്റ് ഇൻ മൈ ചെയർ ഞാൻ കസേർ നീണ്ടെന്ന് പറഞ്ഞിരുന്നു ഐ സാർ ടു ടെ ഫിഫ്റ്റീൻ ഡോളേഴ്സ് ഞാൻ പറഞ്ഞു ഗ്രാൻഡ് ഫാർ പറഞ്ഞു എന്ത് അദ്ദേഹം പതിനഞ്ച് ഡോളർ തരില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞു പ്രിൻസിപ്പൾ മട്ടേഴ്സ് സംതിങ് ഐ കുഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് അണ്ടർ ഇസ് ബെർത്ത് ആൻഡ് വാർക്ക്ഡ് ഓവർ ടു ദി വിൻഡോ അത് കേട്ടോ പ്രിൻസിപ്പൾക്ക് ആ സങ്കടമായി പ്രിൻസിപ്പൾ മട്ടേന്ന് പതുക്കെ പറയാം അത് ചുണ്ടുകൊണ്ടിങ്ങനെ പെറുപെറുക്കുക പുറത്തേക്ക് കേൾക്കൂല്ല അദ്ദേഹത്തിന് ആ ദേഷ്യമെന്ന് അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു ഹിസ്റ്റുഡ് ലോക്കി ഇങ്ങനെ സംതിങ് ഔട്ട്സൈഡ് അദ്ദേഹം ജനാലിൻ്റെ അവിടെ പോയി അവിടെ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ നോക്കി ഹി ലോക്കഡ് ബിഗർ ദാൻ യുഷ്യൽ വെൻ ഹി സ്റ്റുഡ് അദ്ദേഹം എഴുന്നേറ്റുന്നപ്പോൾ അദ്ദേഹത്തിന് മാർത്താടിയിരിക്കല്ലേ പ്രിൻസിപ്പാൾ എഴുന്നേറ്റിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് വലുപ്പോ മാർത്തു കാണുന്നത് അദ്ദേഹം ഭയങ്കരമായ വലുപ്പം ഉണ്ടായിരുന്നു ഈ വാസ ടോൺ ഗോൺ മാൻ വിത്ത് ഗ്രേ ഹെയർ അദ്ദേഹത്തിൻ്റെ ചാരനിരത്തിലുള്ള മുടിയായിരുന്നു നല്ല നീണ്ട് നിവർന്ന് തടിയില്ലാത്തൊരാളായിരുന്നു പിന്നെ യോ ആൻഡ് ഐ വാച്ച് ദ ബാക്ക് ഓഫീസർ ഡോ വൈ ഐ വെയ്റ്റ് ഫോർ ഹിം ടു സ്പീക്ക് ഞാൻ അദ്ദേഹം ജനലിൻ്റെ അവിടെ പോയി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ പ്രകാശ തലയുടെ പുഷ്ടൊക്കെ ഞാൻ വായിച്ചത് അതായത് പ്രിൻസിപ്പളെ മാർത്തങ്ങനെ നോക്കിയും അദ്ദേഹത്തിങ്ങനെ നിവർ അദ്ദേഹത്തെ പലപ്പോഴും ഈ രൂപത്തിൽ കാണാറില്ല ഏത് രൂപത്തിൽ മാർത്തിരിക്കും പ്രിൻസിപ്പൾ നിൽക്കും ചെയ്യുമ്പോൾ പ്രിൻസിപ്പളുടെ രൂപമാകെ മാറിയിട്ടുണ്ട് അപ്പോൾ എന്തുണ്ടായത് മാർത്തു പഠിക്കുന്ന സ്കൂളിലെ ഒരു അവാർഡാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്താണ് ആ സ്കൂളിലെ ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ കുട്ടിക്ക് സ്കൂളിലെ വാർഷികത്തിന് കൊടുക്കുന്നൊരു അവാർഡാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് അത് ആ വർഷം മാർത്തക്കാണ് കിട്ടേണ്ടത് പക്ഷേ മാർത്തക് കൊടുക്കാൻ ചില ടീച്ചേഴ്സും താല്പര്യമില്ല അപ്പോൾ അവർ ഒരു പുതിയ തീരുമാനം ഉണ്ടാക്കി മാർത്തക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണത് മാർത്ത വീട്ടിൽ കാശില്ല എന്ന് അവർക്കറിയാം അപ്പോൾ അവാർഡ് നേടുന്ന കുട്ടി സ്കൂളിലേക്ക് പതിനഞ്ച് ഡോളർ കൊടുക്കണമെന്നായി അവർക്കറിയാം എന്ത് മാർത്തോക്ക് കൊടുക്കാൻ കഴിയില്ല അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ അവാർഡ് അടുത്ത കുട്ടിക്ക് സെക്കൻഡ് റാങ്ക് അറിയാണോ ആ കുട്ടിക്ക് കൊടുക്കുന്ന ഒരു തീരുമാനം എടുത്തു അങ്ങനെ മാർത്തോടെ പറഞ്ഞു മാർത്തൊക്കെ ആ സങ്കടമായി മാർത്തൊക്കെ ദേഷ്യം വന്നു മാർത്ത് ഗ്രാൻഡ് ഫാദർ കൊണ്ട് പോയി പറഞ്ഞു ഇങ്ങനെ പതിനഞ്ച് ഡോളർ കിട്ടുകയാണെങ്കിൽ എനിക്ക് അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്ത് പറഞ്ഞു എന്താണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് ആ അപ്പോൾ മാർത്തെന്ത് പറഞ്ഞു ഒരു കുട്ടി ആ എട്ട് വർഷം ഉയർന്ന മാർക്ക് നേടിക്കഴിഞ്ഞാൽ എട്ടാമത്തെ വർഷം സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന ഒരു അവാർഡ് ഒരു അംഗീകാരമാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറഞ്ഞു അപ്പോൾ എന്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കാശ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അത് ഒരു അവാർഡല്ലേ ഒരു അംഗീകാരമല്ലേ അത് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഒരു പുരസ്കാരമല്ലേ അതിന് എന്തിനാണ് കാശ് കൊടുക്കണം കാശ് കൊടുത്താൽ എന്താവില്ല ചേച്ചാ അത് ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവില്ലല്ലോ അതുകൊണ്ട് ഞാൻ കാശ് തരില്ല എന്ന് എൻ്റെ പ്രിൻസിപ്പളോട് പോയി പറയാമെന്ന് ആര് പറഞ്ഞു ആര് പറഞ്ഞു വാർത്തയോട് ഗ്രാൻഡ് ഫാദർ പറഞ്ഞു അങ്ങനെ മാർത്തു സങ്കടപ്പെട്ട് വീട്ടിലേക്ക് പോയി പിറ്റേന്ന് സ്കൂളിൽ ചെന്നപ്പോൾ പ്രിൻസിപ്പൾ മാർത്തെ വിളിപ്പിച്ചു അവിടെ ചോദിച്ചാൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞോ ചോദിച്ചു അപ്പോൾ എന്ത് പറഞ്ഞു ആ അത് പറയാൻ വേണ്ടി പോകാം കേട്ടോ അങ്ങനെ പ്രിൻസിപ്പൾക്ക് ദേഷ്യം വന്നു അതായത് ഗ്രാൻഡ് ഫാദർ പൈസ് തരില്ല എന്ന് മാർ പറഞ്ഞെന്നുള്ളത് മാർത്ത പ്രിൻസിപ്പളോട് പറഞ്ഞത് കേട്ടപ്പോൾ പ്രിൻസിപ്പൾക്ക് ആ സങ്കടം ദേഷ്യം വന്നു കാരണം പ്രിൻസിപ്പൾക്ക് ആ കാശ് കിട്ടുകയാണെങ്കിൽ മാർക്ക് തന്നെ കൊടുക്കണമെന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി അങ്ങനെ അദ്ദേഹം അവിടെ എഴുന്നേറ്റ് ജനാലിയിലൂടെ പുറത്തേക്ക് ഞാൻ നോക്കാൻ വേണ്ടി പുറത്തേക്ക് പോയി ആ സമയത്തും അവിടെ ഇരിക്കുന്ന വാർത്ത അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപമൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പതിയൊന്നും വിപരീതമായ ഒരു നീളം കൂടിയിട്ടുണ്ട് തടിയില്ല അദ്ദേഹത്തിൻ്റെ മുടി ചാരി നിറമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു കോൺസ്പിറൻസ് ഉണ്ടായിക്കാണ് സ്കൂളിൽ മാർത്തയ്ക്ക് അവാർഡ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പുതിയ തീരുമാനത്തിൽ പോളിസി ന്യൂ പോളിസി എന്താ ന്യൂ പോളിസി സ്കോളർഷിപ്പ് ജാക്കറ്റ് നേടുന്ന കുട്ടി പതിനഞ്ച് ഡോളർ സ്കൂളിലേക്ക് അടക്കണെന്ന് മാർച്ച് ഗ്രാൻഡ് ഫാദറെ സംബന്ധിച്ചോ ഗ്രാൻഡ് ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞോ ഒരവാർഡും കാശ് എടുത്ത് വാങ്ങാൻ പാടില്ല കൊണ്ട് തരില്ല എന്ന് പ്രിൻസിപ്പളോട് പറയുന്നു പറഞ്ഞോ